ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 8-ാം ക്ലാസ്സിലുള്ള ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം. നമുക്ക് എല്ലാവർക്കും അറിയാം, സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്ന വഞ്ചിപ്പാട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഒരു പത്രവാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പത്രവാർത്ത കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക. അതിൽ പറയുന്നത് വടകര എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള പറമ്പിൽ LP സ്കൂളിലെ കുറച്ച് കുട്ടികൾ ചെയ്തിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പം അതിനടിയിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഈ വാർത്തയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്, ചർച്ച ചെയ്യുക. ഇതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ കുറച്ച് പോയിൻറ്സ് ആക്കിയിട്ട് ഇവിടെ അവതരിപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഇതാണ്, വടകര പറമ്പിൽ LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് കയ്യടി അർഹിക്കുന്നതാണ് അല്ലേ. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ നല്ല സമൂഹത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. പിന്നെയോ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. ആ ലക്ഷ്യത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആ കുട്ടികൾ പഠിച്ചിട്ടുള്ള കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് ഇത്തരമൊരു പ്രവൃത്തികൾ ചെയ്യാൻ അവർക്ക് പ്രചോദനമായത്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് അവർ ഇത്തരത്തിലുള്ള മഹത്തായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ തെരുവിലും അനാഥാലയങ്ങളിലുമൊക്കെ ഉപേക്ഷിച്ച് അവരെ ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ ഉപദ്രവിക്കുന്ന മക്കളുള്ള കാലഘട്ടമാണ് അല്ലേ. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത് വളരെയധികം പ്രശംസ അർഹിക്കുന്നതാണ്. പ്രായമായവരെ ബഹുമാനിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയുമാണ് വേണ്ടത്. അതാണ് നമ്മുടെ സംസ്കാരം. ഇപ്പോൾ ഇത്രയും പോയിൻസാണ് ഈ പത്രവാർത്തയ്ക്ക് ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇത് പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതിയതിനുള്ള ഉത്തരമായി. അടുത്തത് പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള, അതായത് സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്ന പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, കാവ്യഭാഗം ഉചിതമായ ഭാവതാളങ്ങളോടെ അവതരിപ്പിക്കുക എന്നതാണ്. നമുക്കറിയാം സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്ന കവിത രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന കൃതിയിലെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, വഞ്ചിപ്പാട്ട് എങ്ങനെയാണ് ചൊല്ലുന്നത് നമുക്ക് നോക്കാം. സാന്ദീപാനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. ഇങ്ങനെയാണ് പൊതുവെ വഞ്ചിപ്പാട്ടുകൾ ചൊല്ലുക. ഇത് നദോന്നത എന്ന് പറയുന്ന വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഒരു താളം അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സുകളിൽ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് നമുക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ എത്ര വേണമെങ്കിലും നമുക്ക് താളം കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സതീർത്ഥിനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ എന്തെല്ലാം. എന്തൊക്കെ ഓർമ്മകളാണ് ശ്രീകൃഷ്ണന് കുചേലനെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? അതായത് പണ്ട് ഇവർ ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി എന്ന് പറയുന്ന മഹർഷിയുടെ ഗൃഹത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം അനുഷ്ഠിച്ച് സൗഹൃദത്തോടെ കഴിഞ്ഞ ഒരു കാര്യം കൃഷ്ണന് ഓർമ്മ വന്നു. പിന്നെ ആ ഗുരുകുലത്തിൽ വെച്ചിട്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചത് കൃഷ്ണൻ ഓർത്തു. പിന്നെ ഗുരുവിൻ്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം കാട്ടിൽ എല്ലാ കുട്ടികളും കൂടി വിറകൊടുക്കാൻ പോയതും കൃഷ്ണൻ ആ സമയത്ത് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് കാട്ടിൽ പോയ സമയത്ത് അവർ പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റും പേമാരിയും വന്നതും അവരെന്തു ചെയ്തു, ആഞ്ഞടിക്കുന്ന ആ കൊടുങ്കാറ്റിൽ എല്ലാവരും കൈകൾ കോർത്ത് പിടിച്ച് ഒരു പൊത്തിനുള്ളിൽ പോയി നേരം വെളുക്കുവോളം പേടിച്ചിരുന്നതും. വൈകുന്നേരം ഗുരു എന്തു ചെയ്തു, കുട്ടികളെ കാണാതെ അന്വേഷിച്ച് കാട്ടിൽ വന്നതും ഗുരുവിനെ കണ്ടതും കുട്ടികൾ തണുത്ത് വിറച്ച് പേടിച്ച് വിറക് കൊണ്ട് അരികിൽ ഓടിച്ചെന്നതും ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചതും അദ്ദേഹം കുട്ടികളെ അനുഗ്രഹിച്ചതുമെല്ലാം കൃഷ്ണൻ കുചേലനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഓർത്തു. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, പഴയകാല കാവ്യഭാഷയുടെ എന്തെല്ലാം പ്രത്യേകതകൾ പാഠഭാഗത്തുണ്ട് കണ്ടെത്തുക. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളായിട്ട് വരിക? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ കവിത ഒരു വഞ്ചിപ്പാട്ടാണ്. അപ്പോൾ നദോന്നത വൃത്തത്തിലാണിത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെയോ, ചെമ്മേ മറന്നില്ലല്ലി കുളിർന്നു
ഉക്ക്, ഉഷപ്പ്, തുരപ്പ് തുടങ്ങിയിട്ടുള്ള പഴയകാല ഭാഷാപദങ്ങൾ ധാരാളമായിട്ട് ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അടുത്ത പ്രത്യേകതയായിട്ട് നമുക്ക് എന്തു പറയാം? പ്രാസങ്ങൾ. പ്രാസങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അക്ഷരങ്ങളുടെ ആവർത്തനം അല്ലേ. ഈ കവിതയിൽ ആദ്യാക്ഷര പ്രാസം, ദ്വിതീയാക്ഷര പ്രാസം, അന്ത്യാക്ഷര പ്രാസം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രാസങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ് ആദ്യാക്ഷര പ്രാസം എന്ന് പറയുന്നത്? കവിതയിലെ ഏതെങ്കിലും രണ്ട് വരികളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത്. ദ്വിതീയാക്ഷര പ്രാസം എന്താണ്? അതേ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നത്. പിന്നെയോ അന്ത്യാക്ഷര പ്രാസമോ? ഏറ്റവും അന്ത്യത്തിലുള്ള അവസാനത്തിലുള്ള അക്ഷരം ആവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാസവും നമുക്ക് ഏതിൽ കാണാൻ പറ്റും? ഈ പാഠഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യമാണ് സമാന താളമുള്ള വരികൾ കണ്ടെത്തുക എന്നത്. ഇങ്ങനെയാണ് ഈ സമാന താളമുള്ള വരികൾ കണ്ടെത്തുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് പാടി നോക്കൂല്ലേ. അപ്പോൾ പാടാൻ കഴിവില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ടോണ് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അതിന് വേറൊരു മാർഗമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ ഇങ്ങനെയാണ്. ആദ്യത്തെ കവിതയിലെ വരികൾ ഇതാണ്. കുശലമാർഗങ്ങൾ അന്നു കേൾക്കുമായിരുന്നില്ല നീ, വിശ്വസനം സുഖികളെ വിജ്ഞരാക്കുന്നു. രണ്ടാമത്തെ കവിതയുടെ വരി ഇങ്ങനെയാണ്. കഥയ മമ കഥയ മമ കഥകൾ അതിസാദരം, കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. മൂന്നാമത്തെ കവിത ഇങ്ങനെയാണ്. നന്മ നമുക്കതേയുള്ളൂ ഗുരുകടാക്ഷം കൂടാതെ, ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും. ഇത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള സാന്ദ്രസൗഹൃദം എന്ന് പറയുന്ന കവിതയിലെ വരിയാണ് അല്ലേ. അപ്പോൾ ഈ മൂന്ന് കവിതകളിലും ഏതൊക്കെ രണ്ട് കവിതകളാണ് ഒരേപോലെ ചൊല്ലാൻ പറ്റുന്ന കവിതകൾ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ആദ്യത്തെ വരികൾ കുശലമാർഗങ്ങളൊന്നും കേൾക്കുമായിരുന്നില്ല നീ, വിശ്വസനം സുഖികളെ വിജ്ഞരാക്കുന്നു അല്ലേ. രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എല്ലാ ഓരോ അക്ഷരത്തിനും ഓരോ നമ്പർ ഇട്ട് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ചില്ലക്ഷരങ്ങൾ ഒഴികെയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും 1, 2, 3, 4 എന്നിങ്ങനെയുള്ള നമ്പറുകൾ ഇട്ട് കൊടുക്കാം. നോക്കാം, ആദ്യം കു എന്ന് പറയുന്ന അക്ഷരമാണ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 1 എന്നൊരു നമ്പർ കൊടുത്തു. രണ്ടാമത്തെ അക്ഷരം ഷായാണ്, അതിന് 2. ല എന്ന അക്ഷരത്തിന് 3. മ എന്ന അക്ഷരത്തിന് 4. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ഇർ ആണല്ലേ, അതെന്താണ്? ചില്ലക്ഷരമാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് അടുത്ത ഗ എന്ന് പറയുന്ന അക്ഷരമാണ്, അതിന് 5 എന്ന് കൊടുത്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമായിരുന്നില്ല നീ എന്നതുവരെ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവസാനം വരുന്ന നമ്പർ എത്രയാണ്? 16 എന്നതാണ്. അപ്പോൾ ആദ്യത്തെ വരികളിൽ എത്ര അക്ഷരമുണ്ട്? 16 അക്ഷരങ്ങൾ നമുക്ക് കിട്ടി അല്ലേ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ രണ്ടാമത്തെ വരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ വി എന്ന് പറയുന്ന അക്ഷരത്തിന് 1 കൊടുത്തു, ഷ 2 കൊടുത്തു, സ 3 കൊടുത്തു, നം എന്ന അക്ഷരത്തിന് അല്ലെങ്കിൽ ന എന്ന അക്ഷരത്തിന് 4 കൊടുത്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്പർ ഇട്ട് വരുന്ന സമയത്ത് രണ്ടാമത്തെ വരിയിൽ എത്ര അക്ഷരങ്ങൾ കിട്ടും? 13 അക്ഷരങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ വരിയിൽ 16 അക്ഷരവും രണ്ടാമത്തെ വരിയിൽ എത്ര അക്ഷരം കിട്ടി? 13 അക്ഷരങ്ങൾ നമുക്ക് കിട്ടി. ഇതുപോലെ അടുത്ത കവിതയായിട്ടുള്ള കഥയ മമ കഥയ മമ എന്ന് പറയുന്ന ആ വരികൾക്കും നമ്മളെന്ത് ചെയ്യുക? നമ്പർ ഇട്ട് കൊടുക്കുക. ഒന്നാമത്തെ വരിയിൽ എത്ര അക്ഷരമുണ്ട് എന്ന് എണ്ണി എഴുതുക, രണ്ടാമത്തെ വരിയിൽ എത്ര അക്ഷരമുണ്ട് എന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ അപ്രകാരം നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ 18 ആദ്യത്തെ വരിയിൽ 18 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 12 അക്ഷരങ്ങളുമാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കവിതയായിട്ടുള്ള നന്മ നമുക്കതേയുള്ളൂ എന്ന് തുടങ്ങുന്ന കവിതയിലും നമ്മളെന്ത് ചെയ്യാം? ഇതുപോലെ നമ്പർ ഇട്ട് കൊടുക്കുക. അതിലെങ്ങനെ കിട്ടും? ആദ്യത്തെ വരിയിൽ 16 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 13 അക്ഷരങ്ങളും. അപ്പോൾ ഇതിൽ ഒരേപോലെ ആദ്യത്തെ വരിയിൽ 16, രണ്ടാമത്തെ വരിയിൽ 13 എന്ന കണക്ക് പ്രകാരം ഒരേപോലെ വരുന്നത് ഏതൊക്കെ കവിതകളായിരുന്നു? ആദ്യത്തെ കവിതയും മൂന്നാമത്തെ കവിതയും അല്ലേ. അപ്പോൾ ആ രണ്ട് കവിതകളാണ് ഒരേ താളത്തിലുള്ള കവിതകൾ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ചൊല്ലി നോക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഇനി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിദ്യാലയത്തിലെ സൗഹൃദാന്തരീക്ഷത്തെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ല നല്ല ബന്ധങ്ങൾ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നടന്നതും പഴയ കാര്യം. ഇപ്പോൾ നമ്മൾ സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്ന കവിതയിൽ കുചേലനും കൃഷ്ണനും കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ഓർത്തെടുക്കുന്നത് എന്താണ്? അവർ കുട്ടിക്കാലത്ത് അവർക്കുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരോ ആയിക്കോട്ടെ, അവരുമായിട്ടുള്ള നിങ്ങളുടെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അനുഭവം എനിക്ക് എന്തായാലും പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് എഴുതി അവതരിപ്പിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം അനുഭവം മനോഹരമായിട്ട് എഴുതുക.